ഹായ് ഫ്രണ്ട്സ് സാന്റ്്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്യൂഡോമോണസിനെക്കുറിച്ചാണ് സ്യൂഡോമോണസിനെക്കുറിച്ച് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് സ്യ സ്യൂഡോമോണസിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ പുതിയ കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അനുഭവം ഉണ്ടായി അതും കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ സ്യൂഡോമോണസിനെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്കും സ്യൂഡോമോണസിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുന്ന ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും സ്യൂഡോമോണസ് ഒരു ജൈവ കീടനാശിനിയാണ് ഇത് മിത്ര ബാക്ടീരിയ ആണ് നമ്മളുടെ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഒട്ടുമിക്ക കീടങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കുവാനുള്ള പ്രത്യേക ഒരു കഴിവ് സ്യൂഡമോണസിനുണ്ട് എല്ലാവിധ കുമിൾ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെടികളെ സ്യൂഡമോണസ് സംരക്ഷിക്കുന്നു അപ്പോൾ സ്യൂഡമോണസ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും പൊടി രൂപത്തിലും കിട്ടും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡേറ്റ് നോക്കി വാങ്ങുക എന്നുള്ളത് കാരണം സ്യൂഡമോണസ് ആറുമാസക്കാലം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഇപ്പോൾ ഒരു കിലോയുടെ അല്ലെങ്കിൽ എത്ര അളവിലുള്ളത് വാങ്ങിച്ചെങ്കിലും നമ്മളത് ആറുമാസത്തിനകത്ത് അത് ഉപയോഗിച്ച് തീർക്കണം ഞാൻ പുതിയതായി മനസ്സിലാക്കിയത് ഇതാണ് ഇത് ആറുമാസത്തിന് ശേഷവും നമ്മൾക്ക് വളരെ ഉപകാരപ്രദമായി തന്നെ ഉപയോഗിക്കാൻ പറ്റും അതിന് ഒരു വിദ്യയുണ്ട് ഉണ്ട് എൻ്റെ ഒരു ചെടി കഴിഞ്ഞ ദിവസം ഉണങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ ഞാനത് ആ ഒരു മാർഗം പരീക്ഷിച്ചു അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സ്യൂഡമോണസിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നൊന്ന് പറയാം ഈ പാക്കറ്റുകളിൽ കാണുന്നത് പൊടി രൂപത്തിൽ ഉള്ളതാണ് ഇതേപോലെയാണ് നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ളത് ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിൽ അഞ്ച് എം എൽ അഞ്ച് എം എൽ നമ്മൾ മില്ലി പാത്രത്തിൽ അളന്നെടുക്കുക അത് ഒരു ലിറ്റർ വെള്ളവുമായി ചേർത്ത് ആണ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ പൊടി രൂപത്തിലുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കാണാം ഇരുപത് ഗ്രാം സ്യൂഡോമാണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ടിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഇത് ഇതിൻ്റെ പൊടി ഈ പൊടി ഒന്ന് അടിയാനാണ് എന്നിട്ട് ഇതിൻ്റെ തെളി എടുത്ത് വേണം നമുക്ക് ഉപയോഗിക്കാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് നമുക്കിനി സ്പ്രെയറിലേക്ക് ഒഴിക്കണം സ്പ്രെയറിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് ഒന്നുകൂടി അരിക്കാം കാര്യം നമ്മൾ സ്പ്രേയറിലെ കുഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ അരിച്ചില്ലെങ്കിൽ സ്പ്രെയറിനുള്ളിലേക്ക് പൊടി പോയി സ്പ്രെയറൊക്കെ അടഞ്ഞു പോകാൻ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ ബാക്കി വന്ന പൊടിയാണ് നമ്മുടെ ആണ് കിടക്കുന്നത് ഇത് നമുക്ക് കളയേണ്ടതില്ല ഇതിൽ നമുക്ക് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ചെടിയുടെ അടിഭാഗത്തേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ആദ്യം ചെടികൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇലകളിലും തണ്ടിലുമൊക്കെ വീഴത്തക്ക വിധം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇലകളിലൊക്കെ സ്യൂഡമോണസ് വീഴണം എത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അത്രയ്ക്ക് നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാക്കി മട്ടോട് കൂടിയതാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ചെടികളുടെയും കടയ്ക്കൽ അല്ലെങ്കിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുക ഇതുപോലെ കുറേശ്ശെ നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈർപ്പമുള്ള ചെടിയുടെ ചുവട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും മണ്ണിലെ ഈർപ്പം നിലനിൽക്കണം അല്ലാത്ത പക്ഷം സ്യൂഡോമോണസ് പ്രവർത്തിക്കുന്നതല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ രാസവളങ്ങളൊന്നും ഉപയോഗിച്ച ചെടികളുടെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് പ്രധാന പോയിന്റിലേക്ക് കിടക്കാം ഇത് നമ്മുടെ തക്കാളി ചെടികളാണ് ഇതെല്ലാം തന്നെ നന്നായി കായ്ക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ധാരാളം കായ്കളിപ്പോൾ പടച്ചു കഴിഞ്ഞു ഇപ്പോൾ വേനൽ കടത്തുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി ഇതിന് വളം ചെയ്യുന്നതാണ് അപ്പോൾ വേനലിൽ നിന്നുള്ള കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഇതിൽ വേപ്പിൻ പിണ്ണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുത ഇടുന്നുണ്ട് ചീമക്കൊന്നയുടെ ഇടയിലേക്ക് നമ്മൾ പുതയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം പെട്ടെന്നാണ് ഇതിനകത്ത് ഒരു ചെടി നിന്ന നില്പിൽ തന്നെ ഇത് വാടിപ്പോവാൻ തുടങ്ങി ആ ചെടി കാണിക്കാം അപ്പോൾ ശരിക്കും ഇത് വാട്ടുരോഗത്തിൻ്റെ തുടക്കമാണ് വാട്ടരോഗം തന്നെയാണ് അപ്പോൾ വാട്ടുരോഗത്തിനെ നേരിടാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് സ്യൂഡോമാണസ് ഉപയോഗിക്കുക എന്നാണ് അപ്പോൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കുറച്ച് സ്യൂഡോമാണസ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അതിൽ നോക്കിയപ്പോഴാണ് ഏറ്റവും വരും ഒരു ഒരു വിഷയം വന്നത് ഇത് ഡേറ്റ് കഴിഞ്ഞാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ പിന്നെ എന്തിനും ഇപ്പോൾ യൂട്യൂബിനെ ആണല്ലോ ആശ്രയിക്കുന്നത് അങ്ങനെ നേരെ യൂട്യൂബിലെ നമ്മളുടെ പ്രമുഖ ചാനലുകളിലൊക്കെ ഒന്ന് തപ്പി നോക്കി പെട്ടെന്നാണ് ഒരു ചാനലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ കിട്ടുന്നത് എന്തായാലും ആ ചാനലിനും അത് ആ ചാനലിന് കൊടുത്ത ആ കൃഷി ഓഫീസർക്കും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ സോഡോമോണസും വിജയകരമായി നമുക്ക് ഉപയോഗിക്കാം എന്ന് അതിൽ നിന്ന് മനസ്സിലായി അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇതിപ്പോൾ കാലാവധി കഴിഞ്ഞാണ് ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസത്തോളം ആയതാണ് ഇതിന് നമുക്ക് വേണ്ടുന്നത് പ്രധാനമായിട്ട് വേണ്ടുന്നത് തേങ്ങാവെള്ളമാണ് അതിന് നമുക്ക് വേണ്ടുന്നത് അര ലിറ്റർ തേങ്ങാ വെള്ളമാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങാ വെള്ളം സൂക്ഷിച്ചു വെക്കുക ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി നമുക്ക് ആ അര ലിറ്റർ ആകുമ്പോൾ എടുക്കുക എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ അര ലിറ്റർ വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇരുപത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഇടുക അതായത് ഒന്നുകൂടി പറയാം നമുക്ക് ആവശ്യം അര ലിറ്റർ തേങ്ങാ തേങ്ങാവെള്ളവും അര ലിറ്റർ വെള്ളവും ആ അര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഇടുക ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് ഈ അര ലിറ്റർ തേങ്ങാ വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് എൻ്റെ ഒരു രീതി അപ്പോഴത് വളരെ ഫലപ്രദമാണ് അത് ഞാൻ തെളിവ് സഹിതം കാണിക്കാം ഇതിലേക്ക് ഞാൻ ഇത്തരത്തിലാണ് ഇത്തരത്തിലാണ് സ്യൂഡോമോണസ് ഉപയോഗിച്ചത് ഒറ്റ തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതേ കണ്ടില്ല ഇതെല്ലാം വാടി താഴേക്ക് വീഴാൻ പോയതാണ് പെട്ടെന്ന് തന്നെ ഇതിന് മാറ്റം വന്നു ഇതിപ്പോൾ പൂർവാധികം ശക്തിയായിട്ട് ഹെൽത്തിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ അടുത്ത കമ്പാണ് ഇത് കണ്ടില്ല ഇതും ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇനിയും ഇതേപോലെ തന്നെ ഒരു രണ്ട് തവണ കൂടി നമുക്ക് സ്യൂഡോമോണസ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചെടി പഴയ അവസ്ഥയിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റിയത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് സ്യൂഡോമോണസ് നമുക്ക് തേങ്ങാവെള്ളം ചേർത്തതിന് ശേഷം ഉപയോഗിച്ചാൽ അത് ഫലപ്രദമാണ് എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ മറക്കാതെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി